പ്രൈസ് ദി ലോർഡ്. 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് 24 hours ബോസ്റ്റൺ പേർലൈനിൽ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇനിയും നമ്മളെ കർത്താവ് ദൈവത്തിന്റെ വചനം കേൾപ്പാനായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഈ ഇന്ന വചനം സംസാരിക്കുന്ന ഹലിൽ ദൈവദാസിനോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിനെ കേൾപ്പിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദൈവദാസിനിൽ കൂടെ വിലയേറിയ ദൈവത്തിനെ കേൾപ്പാൻ വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുന്നത്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ വസ്ത്രത്തുന്നിൽ വിൽസനാണല്ലോ. കർത്താവിന്റെ ദാസിന്റെ വചന ശുശ്രൂഷയ്ക്കായി 24 hours വാട്സപ്പ് പേരിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്കായി കരുതും അവൻ നല്ലയോഹരി, നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ, വല്ലങ്കൈ ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വല്ലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറം നീടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറം നീടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. തേജോമനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആയതുകളുടെ മധ്യേ ഞങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ദൈവമേ, ഞങ്ങളെ വലം കൈ പിടിച്ച് വഴി നടത്തുന്നവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മുൻപാകെയുള്ള വാതിലുകൾ പലതും അടഞ്ഞിരിക്കുമ്പോൾ
ഞങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറന്നു തരുന്ന ഞങ്ങളുടെ ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ രാത്രികാലം കർത്താവേ, രോഗത്താലോ ഭാരത്താലോ വേദനയാലോ ആരെങ്കിലും ലൈനിലായിരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവിടുത്തെ അടിപ്പിണരുകൾ കർത്താവേ, അവിടുത്തെ വചനം ഈ രാത്രികാലം അവിടുന്ന് അയച്ച് നിന്റെ ജനത്തെ അവിടുന്ന് സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുമ്പോൾ കർത്താവേ, അവരുടെ ആവശ്യം അറിഞ്ഞ് ദൈവം അവരോട് ഹൃദ്യമായി ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ കർത്താവെ തുറക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ കർത്താവേ. ഭാരവും വേദനയോടുകൂടി ആയിരിക്കുന്നവർ ആശ്വാസം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം അവിടുത്തെ മന്ദമായ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം കർത്താവേ. അത് ഞങ്ങളുടെ ആത്മാവിന് കർത്താവെ കുളിർമയേകുവാൻ, ഞങ്ങളുടെ പ്രത്യാശ ഒതുക്കുവാൻ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡെയ്യുന്ന ദൈവദാസിക്കായി ദൈവജനം വായിച്ച് സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തൃക്കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കൃപയുടെ മറുപടി നിങ്ങൾ എപ്പോഴിഞ്ഞാട്ട് ഞങ്ങൾക്ക് ആയിജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കുറിവാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 2:44 വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും. ആമേൻ. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ വന്ദനം. ഈ രാത്രികാലം അറിയിക്കട്ടെ, ഈ ആഴ്ചയുടെ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ കൃപയും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കാവലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തോടെ, ദൈവം തന്നിരിക്കുന്ന സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഈ രാത്രികാലം വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്നല്ലോ. നമ്മേക്കാൾ ആരോഗ്യമുണ്ടായിരുന്നവർ, നമ്മേക്കാൾ കഴിവും വിദ്യാഭ്യാസവും സൗന്ദര്യവും യോഗ്യതയും ഒക്കെ ഉണ്ടായിരുന്ന എത്രയോ പേര് ഈ ലോകത്ത് നിന്നും ഓരോ ദിവസവും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ ഇത്രത്തോളം പരിപാലിച്ച്, നമ്മെ ദൈവം നിലനിർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും കൂട്ടിവരുത്തിയ കർത്താവിന്റെ വലിയ കൃപയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ രാത്രികാലം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഇന്ന് 6-ാമത്തെ ആഴ്ചയായി നമ്മൾ ദാനിയേൽ പ്രവചനം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ അതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും ചിന്തിക്കരുത്, ഞാനിത് പഠിപ്പിക്കുകയും നിങ്ങൾ പഠിക്കുകയാണെന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. ഞാനും പഠിക്കുക, നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ ദൈവവചനം നമ്മൾ ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഒന്നുകൂടെ കർത്താവിനെ സ്നേഹിക്കുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ആ ദൈവീക പരിജ്ഞാനത്തിന്റെ കീഴിൽ ആയി തീരുവാനും, അതിലുപരി ഈ ദിവസങ്ങളിൽ ഒന്നിൽ നടക്കുവാൻ പോകുന്ന മഹത്തായ ആ പ്രത്യേക സുദിനത്തിൽ കർത്താവിന്റെ മടങ്ങിവരവിൽ എടുക്കപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതിനുവേണ്ടിയൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടു ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഒരുമിച്ച് പഠിക്കേണ്ടതായ രണ്ട് പുസ്തകങ്ങളാണ് എന്ന് നമുക്ക് ആരംഭത്തിൽ ചിന്തിപ്പാനായി കഴിഞ്ഞു. കാരണം വെളിപ്പാട് പുസ്തകം മാറ്റി നിർത്തി ദാനിയേൽ പ്രവചനം പഠിക്കാൻ പറ്റില്ല. അതുപോലെ ദാനിയേൽ പ്രവചനം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനവും റെഫർ ചെയ്തുകൊണ്ടേ പഠിക്കാനൊക്കെ കഴിയത്തുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിൽ പല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മളിതിന്റെ ആരംഭത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഈ നെബുക്കദ്നേസർ രാജാവ് കണ്ടതായ, നമ്മുടെ കുറിവാക്യം നെബുക്കദ്നേസർ രാജാവ് കണ്ടതായ സ്വപ്നത്തിന്റെ അർത്ഥം പറയപ്പെടുന്നതായ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ വായിപ്പാനായി കഴിയുന്നത്. ആ ദാനിയേൽ ആ കണ്ടതായ സ്വപ്നത്തെ വിവരിക്കുന്നതായ ഒരു ഭാഗം, ആ ഭാഗത്തിന്റെ അവസാനം പറഞ്ഞു നിർത്തുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം
ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് പറയപ്പെടുന്നതായ ഈ രാജാക്കന്മാർ ആരാണെന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ കാലത്താണ് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കുവാൻ കടന്നു വരുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാർ ആരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം എത്രമാത്രം അരികെ വാതുക്കലായിരിക്കുന്നു, അടുക്കലായിരിക്കുന്നു എന്നുള്ള വിഷയം നമുക്ക് ബോധ്യമാകുവാൻ ഇടയായിത്തീരും. ഈ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ ആ ഒരു ഭീമാകാരമായ ഒരു ബിംബത്തിന്റെ സ്വപ്നം, ആ സ്വപ്നം രാജാവ് മറന്നുപോയി. രാജാവ് വ്യാകുലപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്റെ രാജ്യത്തിന്റെ കീഴിലുള്ള ശകുനവാദികൾ, ആഭിചാരകന്മാർ, മന്ത്രവാദികൾ, അതുപോലെയുള്ള ആൾക്കാരെ എല്ലാം വരുത്തി, ജ്ഞാനികളെ ഒക്കെ വരുത്തി, താൻ ഒരു സ്വപ്നം കണ്ടു മറന്നുപോയി, സ്വപ്നവും നിങ്ങൾ പറയണം, അതിന്റെ അർത്ഥവും വിവരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും കഴിയാതിരുന്ന സമയത്ത് ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ രാജസന്നിധിയിലേക്ക് ആനയിക്കപ്പെടുകയും അവിടെ വച്ച് താൻ ഈ സ്വപ്നത്തെ, രാജാവ് കണ്ട സ്വപ്നത്തെ അതേപോലെ പറയുകയും ആ സ്വപ്നത്തിന്റെ വിശദീകരണം ദാനിയേൽ കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ രണ്ടാം അധ്യായത്തിൽ നമുക്ക് വായിപ്പാനായി കഴിയുന്നതായ ഭാഗം. അതിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് ഈ കണ്ട സ്വപ്നത്തിലെ രാജാവ് കണ്ട, നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ ബിംബത്തിലെ ഏറ്റവും ഒന്നാമത്തെ ഭാഗമായ തല, തങ്കം കൊണ്ടുണ്ടാക്കിയതായ ഒരു തല ആ ബിംബത്തിന്റെ, ആ തല ആരാണെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അത് നാം ചിന്തിച്ചു വന്നത് നാം ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ ചിന്തിപ്പാനായി കഴിയുന്നത്. നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ ആ കാലഘട്ടം. കാരണം ദാനിയേൽ അതിന്റെ വിശദീകരണം കൊടുക്കുമ്പോൾ പറയുന്നു, രാജാവേ ആ തങ്കം കൊണ്ടുള്ള തല തിരുമനസ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈ രാജാവ് ഉൾപ്പെട്ടിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഉൽപ്പത്തി പുസ്തകം 10:10 ആദ്യമായി വേദപുസ്തകത്തിൽ ബാബിലോൺ എന്ന ഒരു പദം നമുക്ക് കാണാനായി കഴിയുന്നത്. ബാബിലോൺ എന്നതായ ആ പട്ടണത്തിന്റെ സ്ഥാപകനായി നിമ്രോദാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നാം കാണുവാനായി കഴിയുന്നുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ സമതല പ്രദേശമായ ഷിനാർ ദേശത്താണ് ഈ ബാബേൽ പണിതത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 11 നാം വരുമ്പോൾ ഈ ഷിനാർ ദേശത്ത് നോഹയുടെ ജലപ്രളയ കാലത്തിന് ശേഷം അവിടെ ഒരു ബാബിലോൺ നഗരം പണിയപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുന്ന ജനത്തെ നമുക്ക് കാണാം. ലോകം മുഴുവൻ ജലപ്രളയത്താൽ നശിക്കപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം നോഹയും കുടുംബവും രക്ഷപ്രാപിച്ചു. അതോടനുബന്ധിച്ച് ഇഴജാതികൾ, മൃഗജന്തുക്കൾ, പറവജാതികൾ, മൃഗങ്ങൾ, ഇവയെല്ലാം ഈരണ്ട് വീതം പെട്ടകത്തിലൂടെ, അതുപോലെ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും ഈരണ്ടും 7 വീതം പെട്ടകത്തിൽ നിന്ന് പുറത്തു കടക്കുകയും വീണ്ടും അവർ പെറ്റുപെരുകയും ചെയ്ത് ലോകത്തിൽ ജനങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ജനം ഒന്നിച്ചുകൂടി ഈ ബാബേൽ എന്ന സ്ഥലത്ത് ഒരു ഗോപുരം പണിയുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. അത് നടക്കുന്നത് നോഹയുടെ കാലത്താണ്. ഈ സംഭവം കഴിഞ്ഞ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിന് ശേഷമാണ് ഈ കാര്യം നടക്കുന്നത് എന്ന് നാം കാണുന്നു. കാരണം ദൈവം നോഹയുടെ കാലത്ത് ദൈവം ഈ ഭൂമിയിലെ സകല ജന്തുക്കളെയും മൃഗങ്ങളെയും പറവജാതികളെയും ഇഴജന്തുക്കളെയും ഈ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷലതാദികളെയും സസ്യലതാദികളെയും അതുപോലെ മനുഷ്യനെയും ആകമൊത്തം നശിപ്പിക്കുന്നതായ ഒരു ജലപ്രളയമാണ് നോഹയുടെ കാലത്ത് നാം കാണുന്നത്. 10 ആദം തുടങ്ങി 10 മാത്രമേ എത്തിയുള്ളൂ. ഈ 10 എത്തിയപ്പോൾ ലോകത്തിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്ന് കണ്ടവനായ ദൈവം, നോക്കി ദൈവം തന്റെ സൃഷ്ടിപ്പ് പുനർസൃഷ്ടിപ്പ് നടക്കുമ്പോൾ 6 കൊണ്ട് ഈ ഭൂമിയെ പുനർസൃഷ്ടിക്കുമ്പോൾ ഓരോ ദിവസം വ
വൈകുന്നേരമാകുമ്പോൾ ദൈവം പറയുന്നത് ദൈവം കണ്ടു നല്ലത് എന്ന്, ദൈവം കണ്ടു നല്ലത് എന്ന് കണ്ട ദൈവം. എന്നാൽ 10 തലമുറ കഴിഞ്ഞപ്പോൾ അതേ ദൈവം ഭൂമിയിൽ നോക്കിയിട്ട് പറയുക, മനുഷ്യന്റെ ദുഷ്ടത വലുതായിരിക്കുന്നു, ദൈവത്തിനൊരിക്കലും പൊറുക്കുവാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ അധപ്പതിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് ഇവരെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല, മനുഷ്യൻ മൂലം ഭൂമി പോലും ശാപഗ്രസ്തമായി തീർന്നു എന്ന് പറഞ്ഞ ദൈവം തമ്പുരാൻ ഈ ഭൂമിയെയും ഭൂമിയിലുള്ള സകലതിനെയും നശിപ്പിക്കുന്ന ഒരു ജലപ്രളയമാണ് നോഹയുടെ കാലത്ത് നമുക്ക് കാണുവാനായി കഴിഞ്ഞത്. അത് വെറും ഒരു ജലപ്രളയമായിരുന്നില്ല എന്ന് നമ്മൾ മുൻപ് നമ്മൾ ചിന്തിച്ചതായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്ത്യകാല സംഭവങ്ങൾ എന്ന വിഷയം, അല്ലെങ്കിൽ യഹൂദന്റെ ചരിത്രം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായ കാരണം, നോഹയുടെ കാലം വരെയുള്ള ജനത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ, അവരുടെ ആയുസിന്റെ ക്രമം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും വളരെയേറെ കാലം ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. 969, 930, 960 അങ്ങനെ ദീർഘകാലങ്ങൾ ജീവിച്ചിരുന്നതായ മനുഷ്യ കാലഘട്ടത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ ജലപ്രളയം വന്ന ലോകത്തെ നശിപ്പിക്കുന്നതോടുകൂടെ തമ്പുരാൻ ഒരു വലിയ വ്യത്യാസം നടത്തി. ആ വ്യത്യാസം, ഇത് വെറും ഒരു ജലപ്രളയമായിരുന്നില്ല. നാം അവിടെ വായിക്കുന്നത് 40 ദിവസം മഴ പെയ്തുകൊണ്ടിരുന്നു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു മഴ പെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് താഴെ അതിന്റെ താഴേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് മഴ പെയ്ത് തീർന്നിട്ടും 150 ദിവസം ഭൂമിയുടെ ഉൾഭാഗത്തു നിന്ന് വെള്ളം പൊട്ടി പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. ആ പൊങ്ങിക്കൊണ്ടിരുന്ന വെള്ളം ഈ ഭൂമി മുഴുവൻ മൂടിക്കിടന്നത് 1 വർഷവും 10 ദിവസവുമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങൾ നാം കണക്ക് കൂട്ടി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഏത് വർഷം ഏത് തീയതി ഈ ജലപ്രളയം ആരംഭിച്ചു, ഏത് വർഷം ഏത് തീയതി ഭൂമി ഉണങ്ങാൻ അല്ലെങ്കിൽ ഈ വെള്ളം വറ്റിയ അവസരം എപ്പോഴാണെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. 1 വർഷമെടുത്തു, 1 വർഷവും 10 ദിവസവും എടുത്തു ഭൂമി പഴയ പരുവത്തിൽ എത്തിച്ചേരാൻ. എന്നാൽ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ നടന്ന ഒരു സംഭവം, ദൈവം മനുഷ്യന്റെ ആയുർചക്രം, ആയുർരേഖ തമ്പുരാൻ പിടിച്ചു മാറ്റി. പിന്നീട് ദൈവം പറയുന്നത് മനുഷ്യന്റെ ആയുസ് 120 സംവത്സരമാക്കിയ ഒരു ദൈവത്തെ നമുക്ക് പിന്നീട് കാണുവാൻ കഴിയും. 900,000 ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരു ജലപ്രളയം കഴിഞ്ഞതോടുകൂടെ, അതാ ഞാൻ പറഞ്ഞ അത് വെറും ഒരു ജലപ്രളയമായിരുന്നില്ല, ദൈവം തമ്പുരാൻ ഭൂമിയുടെ മേൽ അയച്ചതായ വലിയ ഒരു ന്യായവിധിയായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. നാം 2004 നമ്മളൊരു സുനാമി കണ്ടിരുന്നു. ആ സുനാമി വന്നത് കടലിന്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ അടിസ്ഥാനം കുലുങ്ങപ്പെട്ടതാണ് അന്നുണ്ടായ സുനാമിയുടെ കാരണം. അത് നമ്മൾ വളരെ വിശദമായി ആ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. യോബിന്റെ പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിൽ മൈലുകൾ ഘനത്തിൽ ഇരുമ്പ് പാളികകൾ പോലെയുള്ള ടെട്രോണിക് പ്ലേറ്റുകളാണ് ഭൂമിയുടെ അടിസ്ഥാനം. എന്നാൽ ആ അടിസ്ഥാനമായിരിക്കുന്ന ആ ടെട്രോണിക് പ്ലേറ്റുകൾ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയ സമയത്ത് ഈ ഭൂമിമേൽ വന്നടിച്ച ഏതോ ഒരു വലിയ ഉൽക്കയായിരിക്കാം. അത് കാരണം ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ പല കഷണങ്ങളായി പൊട്ടി മാറുകയുണ്ടായി. പ്രധാനമായി 7 ടെട്രോണിക് പ്ലേറ്റുകളായി അത് മാറി. മാത്രമല്ല അതിനോടനുബന്ധിച്ച് അനേകം ചെറു പ്ലേറ്റുകളും ഉണ്ടായി. അതിൽ ഒരു ചെറിയ പ്ലേറ്റായ ബർമീസ് പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ ഒന്ന് ഉരസിയതാണ് 2004 സുനാമി. എന്നാൽ നോഹയുടെ കാലത്ത് ഈ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ പൊട്ടിച്ചിതറി ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് പൊങ്ങിക്കൊണ്ടുവരുന്ന തരത്തിൽ ഈ ഭൂമിയെ തമ്പുരാൻ ആക്കി വെച്ചപ്പോൾ ഈ ഭൂമി മേൽ
പതിച്ചതായ ആ ഉൽക്ക എന്തായിരുന്നാലും ആത് വന്ന് പതിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ തമ്പുരാൻ ഉണ്ടാക്കിയതായ ഭൂമിയും സൂര്യനുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധത്തിന് അല്പം വ്യത്യാസം വന്ന് ഭൂമിയുടെ ചരിവിന് വ്യത്യാസം സംഭവിച്ചു. ആ ചരിവിന് വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ആയുർചക്ര രേഖ ആഗമാനം മാറുവാൻ ഇടയായിത്തീർന്നു. ആ ഭാഗത്ത് അധികം വിശദീകരിപ്പാൻ നമുക്ക് സമയമില്ല, നേരത്തെ ആ ഭാഗം ചിന്തിച്ചതായതുകൊണ്ട്. എന്നാൽ ആ ഉണ്ടായതായ ആ പ്രളയത്തിൽ ലോകത്തിലുള്ള സകലതിനെയും ദൈവം നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ നോഹ നല്ല മനുഷ്യനാണെന്ന് കണ്ട ദൈവം നോഹയെയും കുടുംബത്തെയും, എന്ന് പറഞ്ഞാൽ വെറും 8 പേർ, ആ 8 പേരും ഭൂമിയിലുള്ള എല്ലാ പറവജാതികളിൽ നിന്നും എല്ലാ ഇഴജന്തുക്കളിൽ നിന്നും എല്ലാ മൃഗങ്ങളിൽ നിന്നും ഈ 2 ഉം 7 ഉം ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായി പെട്ടകത്തിൽ കയറി അവരെ ഈ ജലപ്രളയത്തിങ്കൽ അഥവാ ദൈവത്തിന്റെ ന്യായവിധിയിങ്കൽ പെട്ടുപോകാതെ അവരെ പരിപാലിച്ചവനായ ഒരു ദൈവത്തിന്റെ കരം നമുക്ക് അവിടെ കാണുവാനായി കഴിയും. ആ ജലപ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും പെട്ടകത്തിന് പുറത്തു വന്നു. അവരുടെ സന്തതി വർദ്ധിച്ചു പെരുകി ജനമെല്ലാം ഒരുമിച്ച് കൂടി നടക്കുന്ന ഒരു കാലം. എന്നാൽ ദൈവം ആദം അവമാരെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന ആശീർവാദമാണ് തമ്പുരാൻ അവർക്ക് കൊടുത്തത്. എന്നാൽ നോഹയുടെ കാലത്തെ ജലപ്രളയം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ജനം പെറ്റുപെരുകി കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഒന്നിച്ച് നടക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഒരൊറ്റ ഭാഷ, അവർക്ക് ഒരൊറ്റ ക്രമീകരണം, ആഹാരരീതികളെല്ലാം ഒന്ന്, അവയെല്ലാം ഒരേ രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഐക്യതയും ഒരേ മനസ്സും ഉണ്ടായിരുന്നതായ ഒരു ജനം ഒരു ഭാഗത്ത് മാത്രമായി പാർക്കുന്നതായ ഒരു ജനമായി തീർന്നു. എല്ലാവരും ചേർന്ന് അവരൊരു തീരുമാനമെടുത്തു. അവരെടുത്ത തീരുമാനം, ഇനിയും ഒരു ജലപ്രളയം വന്നാൽ നോക്കേ, നമ്മൾ പെട്ടകത്തെ നമ്മുടെ പിതാമഹന്മാർ പെട്ടകത്തിൽ രക്ഷപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഭൂമിയിൽ ആയിരിക്കാൻ ഇടയായി തീർന്നത്. എന്നാൽ ഇനിയും ഒരു ജലപ്രളയം ഭൂമിയിൽ വന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം നടക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അവര് പറഞ്ഞത്, 1, ഒരു വലിയ പട്ടണം നമുക്കുണ്ടാക്കണം. 2, ആകാശത്തോളം എത്തുന്നതായ ഒരു ഗോപുരം നമുക്ക് പണിയണം. 3, നമുക്ക് തന്നെ നമ്മൾ ഒരു പേരുണ്ടാക്കണം. ഈ 3 ആഗ്രഹങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ ഉദ്ദേശത്തോടുകൂടെ ഒരു വലിയ പട്ടണം പണിയുവാൻ ആരംഭിച്ച ജനം പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവം തമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ഒരുമിച്ചായിരിക്കുന്നു, അവരുടെ ആഗ്രഹം ഒരേ ആഗ്രഹമായിരിക്കുന്നു, മാത്രമല്ല അവരുടെ ഹൃദയത്തിൽ ഉദ്ദേശിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുന്നതുമില്ല. അതുകൊണ്ട് ദൈവം പറയാ, ഇതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഗോപുരത്തിന്റെ പണി ആകാശം വരെ മുട്ടത്തക്ക രീതിയിൽ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ തൃത്വ ദൈവം ഒരു തീരുമാനമെടുക്കുകയാണ്, ഈ മനുഷ്യന്റെ പണിയെ ചിതറിക്കണം, മനുഷ്യനെ ചിതറിക്കണം, അവരുടെ ഭാഷ കലക്കിക്കളയണം എന്ന് തീരുമാനമെടുത്ത തൃത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദൈവം. ആ സംഭവമാണ് അന്ന് ബാബേലിൽ സംഭവിച്ചത്. തകൃതിയായ പട്ടണത്തിന്റെ പണിയും ഗോപുരത്തിന്റെ പണിയും ഒരു പേരുണ്ടാക്കാനുള്ള പണിയും നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം ജനത്തെ തമ്മിൽ ചിതറിച്ചു. കാരണം അവരുടെ ഭാഷ തമ്പുരാൻ കലക്കി പല ഭാഷകൾ അവർ സംസാരിക്കുവാനിടയായിത്തീർന്നു. നമുക്കറിയാം ഇന്ത്യയിൽ 16 മേജർ ഭാഷകളാണുള്ളത്. അത് ഓരോ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിലുള്ളതായ ഭാഷകൾ. എന്നാൽ 220-ലധികം കൊളോക്കിയൽ ലാംഗ്വേജസ് ഇന്ത്യയിലുണ്ട്. ഇത്രയേറെ ഭാഷകൾ സംസാരിക്കുന്ന ജനം,
എന്നാൽ ഈ 220 പരം വരുന്ന ഈ എല്ലാ ഭാഷകളും 16 മേജർ ഭാഷകളും കൂടെ എടുത്താൽ ഇതിന്റെ എല്ലാം ഒരു കോർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സംസ്കൃതമാണ്. അതിൽ നിന്നുള്ളത് ആ കോറിൽ നിന്നും വിട്ടുപോയ ഭാഷകളാണ് മറ്റു ഭാഷകളെല്ലാം. ഈ ദൈവം ഈ ഭാഷ കലക്കി കളഞ്ഞപ്പോ നാം നോക്കിയാൽ ഇന്നത്തെ ലോകത്തിലും ഇത് തന്നെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർ പട്ടണം പണിയുവാനും ഗോപുരം പണിയുവാനും തുടങ്ങിയപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഇനി ദൈവം ഒരു ന്യായവിധി അയച്ചാൽ നമ്മുടെ അടുത്ത് പണി പറ്റത്തില്ല, ഞങ്ങളുണ്ടാക്കുന്ന പണിയിലൂടെ, ഞങ്ങളുണ്ടാക്കുന്ന പട്ടണത്തിലൂടെ, ഞങ്ങളുണ്ടാക്കിയിരിക്കുന്ന ഗോപുരത്തിലൂടെ, ഞങ്ങളുടെ പേരിലൂടെ ഈ ന്യായവിധിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും. ഇതാണ് ഇന്നും മനുഷ്യന്റെ ആഗ്രഹം. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ, ദൈവവചന ഉപദേശങ്ങളെ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഭാരതത്തിൽ പോലും വളരെയേറെ കുടുംബ വിഷയങ്ങളുടെ മേൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നതായ നമ്മുടെ ഭാരതത്തിൽ ഈ കഴിഞ്ഞ ചില ആഴ്ചയിൽ, കഴിഞ്ഞ ദിവസവും ഇന്നലെയും അതുപോലെ കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ മുമ്പും ഉണ്ടായതായ 2 സുപ്രീം കോടതി വിധികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും. അതിൽ ഒന്ന് അവർ പറഞ്ഞത് സ്വവർഗ വിവാഹം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി കൽപ്പിച്ചു. ആണിനെ കല്യാണം കഴിക്കാം, പെണ്ണിനെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാം. കഴിഞ്ഞ ദിവസം പുതിയ ഒരു തീരുമാനം വന്നു, വിവാഹ ഇതര ബന്ധങ്ങൾക്ക് പോകുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവിനും വേറെ ആരുമായിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും നിയമപരമായി അതിന് ഒരു വിഷയവുമില്ല. ഒരു പോലീസും ഒരു കോടതിയും ഇനി അവരെ ചോദ്യം ചെയ്യില്ല. നമ്മുടെ നാടിന്റെ അവസ്ഥ ആ രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ ശീഘ്രത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മനുഷ്യൻ എത്തിച്ചേർന്നു. ഈ രാജ്യത്ത് നമ്മൾ കണ്ടു, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിയമം വന്നു, സ്വവർഗ വിവാഹങ്ങൾ അനുവദിച്ചുകൊണ്ട് ഇവിടുത്തെ കോടതി വിധി കൽപ്പിച്ച വിഷയങ്ങൾ. എന്നാൽ ഇപ്പോഴും ചില സ്റ്റേറ്റുകളിൽ ഇപ്പോഴും അനുവാദം കൊടുക്കാത്ത സ്റ്റേറ്റുകളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾക്ക് തീരുമാനമെടുക്കുവാൻ അവർക്ക് അതിനുള്ള സാവകാശമുള്ളത് കൊണ്ട് ചില സ്റ്റേറ്റുകൾ കൺസർവേറ്റീവ് ആയി ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് അതിനനുവാദം കൊടുക്കാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കൂടെ പോകുന്നവരുണ്ടെങ്കിലും നമ്മുടെ ഭാരതത്തിൽ മൊത്തത്തിൽ സുപ്രീം കോടതി വിധി വന്നു. ഇനി ആർക്കും ഈ രീതിയിൽ മുന്നോട്ട് പോകാം. ആരെയും നിയമപരമായി പോലീസോ കോടതിയോ ഒന്നും ചെയ്യുവാൻ ഒന്നും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരെ വേഗത്തിൽ ശിഥിലമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യനെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ പട്ടണത്തിലൂടെ, പേരിലൂടെ, ഗോപുരത്തിലൂടെ ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ഒരുങ്ങുന്ന മനുഷ്യൻ. അതിനുവേണ്ടി മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചിന്നും കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഈ ഭൂമിയിൽ അതിഭയങ്കരമായ ഒരു അണുവായുധ ആക്രമണം ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടിട്ട് മനുഷ്യൻ ശൂന്യാകാശത്തിൽ പട്ടണം പണിയുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിരുന്നു, ചന്ദ്രനിൽ പോവാൻ 20 മില്യൺ ഡോളർ ആർക്ക് കൊടുത്താലും അവർക്ക് ഈ എന്താ നമ്മുടെ ഷട്ടിൽ സർവീസ് അടിക്കുന്ന പോലെ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് അവരെ അവിടെ കൊണ്ടുവന്ന് കുറച്ചു ദിവസത്തോടെ താമസിപ്പിച്ചിട്ട് അവരെ തിരിച്ചിവിടെ കൊണ്ടുവരുന്ന ഷട്ടിൽ സർവീസ് തുടങ്ങാനുള്ള ക്രമീകരണത്തിന്റെ വർക്കിലൊക്കെയാണ് ജനങ്ങൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ മുതലായ ഈ രാജ്യങ്ങളൊക്കെ, ഇവരൊക്കെ ശൂന്യാകാശത്തിൽ പോകുവാൻ ത്വരിതഗതിയിൽ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്.
മനുഷ്യന്റെ പാപം നിമിത്തം ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിമേൽ വരുന്നു. അത് ദൈവവചനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു വിഷയമാണ്. ദൈവം സത്യവാനായതുകൊണ്ട്, നീതിമാനായതുകൊണ്ട് അതിനെതിരെ വരുന്ന കാര്യത്തിന്റെ മേൽ ന്യായവിധി കൽപ്പിക്കേണ്ടവനായതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിമേൽ വരുന്നതാണ്. എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ മനുഷ്യൻ പല പല സൂത്രങ്ങൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് കാണാനായി കഴിയും. ഇവിടെ മനുഷ്യന് ഭാഷ മനസ്സിലാകുന്നില്ല. അവർ തകൃതിയായി പണി നടത്തിക്കൊണ്ടിരുന്നു, ഗോപുരത്തിന്റെ പണി. അവസാനം ഭാഷ മനസ്സിലാകാതെ അന്യോന്യം ആശയവിനിമയം നടത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ജനങ്ങൾ അടികലശിൽ അവസാനിക്കുന്നതായ ഗോപുരത്തിന്റെ പണി അവിടെ കൊണ്ട് തീർന്നു. അന്യോന്യം മനുഷ്യനെ അടികൂടുവാനും മനുഷ്യൻ അവിടെ നിന്നും വിഘടിച്ച് പല ഭാഗങ്ങളിലേക്ക് മനുഷ്യൻ പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണം തുടങ്ങി. അങ്ങനെ പട്ടണം പണി നിർത്തി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ജനങ്ങൾ ചിതറിക്കപ്പെട്ടു. നമ്മൾ ഇസ്രായേലിന്റെ അന്ത്യകാല സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടു, 70 AD മുതൽ AD 135 മധ്യ പൗരസ്ത ദേശത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സകല യഹൂദനും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ആ ചിതറിക്കപ്പെട്ടവർ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും മാളയിലും ഒക്കെ വന്ന് പാർത്ത യഹൂദന്മാരുടെ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇവിടെ ദൈവം ഭാഷ കലക്കി കളഞ്ഞ് ജനം തമ്മിൽ അന്യോന്യം പോരിനെ വിളിച്ച് അടിപിടി കൂടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അവർ ചിതറിക്കപ്പെട്ടു. അന്ന് അവരിട്ട അടിസ്ഥാനം ദൃക്സാക്ഷിയായതിന്റെ ഭാഗം ഇന്നും ലോകത്തിൽ നിലനിൽക്കുകയാണ്. ദൈവം ഭാഷ കലക്കി കളഞ്ഞതുകൊണ്ട് ആ സ്ഥലത്തിന് തമ്പുരാൻ കൊടുത്ത പേരാണ് ബാബേൽ എന്ന്, അല്ലെങ്കിൽ ജനമിട്ട പേരാണ് ബാബേൽ എന്ന് ആ സ്ഥലത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ബാബിലോൺ എന്ന സാമ്രാജ്യത്തിന്റെ തുടക്കമായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്ന സ്ഥലം, ബാബേൽ എന്ന സ്ഥലം. കുറെ കാലങ്ങൾ ഈ ബാബേലിന്റെ പ്രതാപം അസ്തമിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞിട്ട് ഹമ്മുറാബി എന്ന് പേരുള്ള ഒരു ചക്രവർത്തി ഈ ബാബേലിനെ വീണ്ടും ശക്തിപ്പെടുത്തിയതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. BC 2123 മുതൽ, അഥവാ ക്രിസ്തുവിനും 2123 മുതൽ 2083 വരെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ ബാബേൽ ഭരിച്ചിരുന്ന ശക്തനായ ഒരു രാജാവായിരുന്നു ഹമ്മുറബി. ഈ ചരിത്രത്തിൽ ഹമ്മുറബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ഹമ്മുറബിയുടെ കാലത്ത് എഴുതി ഉണ്ടാക്കിയ നിയമസംഹിത ചരിത്ര പ്രധാനമായ ഒന്നാണെന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. അന്നുണ്ടായിരുന്ന ബാബിലോൺ ക്ഷേത്രത്തിൽ 8 അടി ഉയരത്തിൽ ഒരു കൽപ്പലകയിൽ ഒരു നിയമരൂപം എഴുതി വച്ചിരുന്നു. ലോകത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു നിയമസംഹിതയാണ് ഹമ്മുറബിയുടെ നിയമസംഹിത. ലോകം അറിയപ്പെടുന്ന ലോകത്തിലെ ഒരു നിയമസംഹിതയായിരുന്നു ഹമ്മുറബിയുടെ നിയമസംഹിത. എന്നാൽ പിൽക്കാലത്ത് ബാബിലോണിന്റെ പ്രാധാന്യം വീണ്ടും അസ്തമിക്കുവാൻ തുടങ്ങി. അസ്തമിച്ചത് കുറച്ചു നാളും ഇങ്ങനെ കിടന്നു. അതിനുശേഷം നെബുക്കദ്നേസറിന്റെ പിതാവായ നെബോപ്പിനേസർ എന്ന് പറയുന്ന രാജാവ് ഈ ബാബിലോണിന്റെ രാജാവായതോടുകൂടെയാണ് വീണ്ടും ബാബിലോൺ ലോകത്തിൽ ശക്തിപ്പെടുവാൻ തുടങ്ങിയത് എന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഈ നെബോപ്നേസറിന്റെ മകനായ നെബുക്കദ്നേസർ അന്ന് ഒരു യുവ രാജാവായിരുന്നു. സമീപ രാ
രാജ്യങ്ങളെ ഒക്കെ പോയി യുദ്ധം ചെയ്യുക, ജയിക്കുക, കീഴടക്കുക, ഇതൊക്കെയായിരുന്നു തന്റെ പണി. ഒടുവിൽ യെരുശലേമിനെയും താൻ പോയി കീഴടക്കി. അതോടുകൂടെ യെരുശലേമിനെ കീഴടക്കിയതോടുകൂടെ ലോക രാജ്യത്വം ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഇസ്രായേലും ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. BC 606 ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചരിത്രം ആരംഭിക്കുകയാണ്. ലോക പ്രസിദ്ധമായ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് BC 606 നെബൂഖദ്നേസറിന്റെ ഭരണകാല തുടക്കത്തോടുകൂടിയാണ്. 538 വരെ 68 വർഷക്കാലമാണ് ബാബിലോൺ സാമ്രാജ്യം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഇത് നെബൂഖദ്നേസറിന്റെ പിതാവായ നെബൂഖദ്നേസർ ഉൾപ്പെടെ 7 രാജാക്കന്മാരാണ് ഈ ബാബിലോൺ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നത്. ഇതെല്ലാം ബൈബിളിൽ വിസ്തരിച്ചു പറയുന്നില്ലെങ്കിലും ലോക ചരിത്ര പുസ്തകങ്ങളിൽ വ്യക്തമായി ഇതൊക്കെ നമുക്ക് കാണുവാനായി കഴിയും. BC 605 മുതൽ 625 വരെയുള്ള കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ ഭരിച്ചു. BC 608 നെബൂഖദ്നേസർ 605 നെബൂഖദ്നേസർ രാജ്യഭാരം ഏറ്റെടുക്കുന്നു. 43 വർഷക്കാലം താൻ ഭരിക്കുന്നു. BC 561 നെബൂഖദ്നേസർ കൊല്ലപ്പെടുകയാണ്. നെബൂഖദ്നേസറിന് ശേഷം യാബുൾ മെബോറക് എന്ന് പറയുന്നതായ നെബൂഖദ്നേസറിന്റെ മകൻ ഈ ബാബിലോണിൽ രാജാവായി വന്നു. താനൊരു ദുഷ്ടനായ രാജാവായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 1 വർഷമേ താൻ ഭരിച്ചുള്ളൂ. അതിനുശേഷം താൻ കൊല്ലപ്പെടുകയാണുണ്ടായത്. അതിനുശേഷം 4th വന്ന രാജാവിന്റെ പേര് നെരിക്ലസ് ബാർ എന്ന് പറയുന്നതായ ഒരു വ്യക്തി. ഇദ്ദേഹം മെബോറക്കിനെ കൊന്നിട്ട് ചക്രവർത്തിയായി കടന്നു വന്ന ഒരു വ്യക്തിയാണ്. 559 മുതൽ 556 വരെ ബാബിലോണിനെ ഭരിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. ഈ നെരിക്ലേസ് ബാറിന് ശേഷം ലൈബറസ് മർഡൂക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു രാജാവ് 1 വർഷം ബാബിലോണിനെ ഭരിച്ചു. BC 556 അതിനുശേഷം 6th ലാബേഷ് മുർഡോക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന രാജ്യഭാരം ഏറ്റെടുക്കുന്നത് നെബോനീഡസ് എന്ന് പറയുന്നതായ ഒരു രാജാവായിരുന്നു. ഈ നെബോനീഡസിന്റെ മറ്റൊരു മകനായിരുന്നു താൻ നെറിക്ലസ് ബാറിന്റെ വിധവയായ ഭാര്യയെ വിവാഹം കഴിക്കുകയുണ്ടായി. അങ്ങനെ ലോക ചരിത്രം നോക്കിയാൽ ഈ നെബോനീഡസ് വരെ മാത്രമേ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ നെബോനീഡസ് ചക്രവർത്തി ആയിരിക്കുമ്പോൾ തന്റെ മകനായ ബെൽഷസർ 2nd BC 555 മുതൽ 538 വരെ താൻ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ തന്റെ മകനായ ബെൽഷസർ 2nd ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഭരിച്ചതായ കുറെ കാലം. ഈ ബെൽഷസറിനെ കുറിച്ച് ദാനിയൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനു മുമ്പുള്ള ഇടവേളയിൽ ഭരിച്ചതായ രാജാക്കന്മാരെ ഒന്നും ദാനിയൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദാനിയൽ പ്രവചനം 5th ബെൽഷസറിനെ നമുക്ക് കാണാൻ കഴിയും. 68 വർഷങ്ങൾക്കുള്ളിൽ 6 ബാബിലോണിനെ ഭരിച്ചു. ഇതിൽ 1st ചക്രവർത്തിയായിരുന്നു നെബൂഖദ്നേസർ രാജാവ്, സ്വപ്നം കണ്ടതായ രാജാവ്. ഈ നെബൂഖദ്നേസറിന്റെ ചരിത്രത്തെ ദാനിയൽ പ്രവചനം 1, 2, 3, 4 നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ 4th ബാബിലോൺ സാമ്രാജ്യം ഭൂമിയിൽ നിലനിന്ന കാലത്തെ 1-2 വിഷയങ്ങൾ ദാനിയൽ പുസ്തകത്തിൽ വിവരിച്ചു പറയുന്നത് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. അതിൽ ഒരു വിഷയമാണ് ദാനിയൽ പ്രവചനം 3rd നാം വായിക്കുന്നത്. നെബൂഖദ്നേസർ രാജ്യഭാരം ഏറ്റെടുത്തതിന് ശേഷം ഏറെക്കുറെ 28
അതായത് ബി സി 580 നെബുക്കദ്നേസർ രാജാവ് ഒരു വലിയ സ്വർണ ബിംബത്തെ താൻ ഉണ്ടാക്കുകയാണ്. ദാനിയേൽ പ്രവചനം 2 അവസാന ഭാഗം നാം വായിക്കുമ്പോൾ, നമ്മുടെ കുറിവാക്യം വായിച്ച ഭാഗത്ത് അവിടെ നാം വായിക്കുമ്പോൾ, ഈ രാജാവ് മറന്നുപോയ സ്വപ്നവും അർത്ഥവും ദാനിയേൽ വിവരിച്ചു കൊടുക്കുന്ന രംഗം നാം കാണുന്നുണ്ട്. അത് വിവരിച്ചു കൊടുത്ത് കഴിയുന്ന ഉടനെ ഈ നെബുക്കദ്നേസർ രാജാവ് പറയുന്ന ചില വാചകങ്ങൾ, താൻ പറയുന്നത് സ്വപ്നവും അർത്ഥവും വിവരിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ ശക്തനാകയാൽ, യഹോവയായ ദൈവമാണ് രാജാദി രാജാവ്, യഹോവയായ ദൈവമാണ് കർത്താദി കർത്താവ്, യഹോവയായ ദൈവമാണ് സർവശക്തനായ ദൈവം. നെബുക്കദ്നേസറിന്റെ സ്വന്തം വാകൊണ്ട് പറഞ്ഞ വാക്ക. 2:47 നമുക്കത് കാണാൻ കഴിയും. ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് അവൻ ദൈവാദി ദൈവവും അവൻ സത്യദൈവവും എന്ന് പറയുന്നു. നെബുക്കദ്നേസറിന് യഹോവയായ ദൈവമാണ് സത്യദൈവം എന്ന് മനസ്സിലാകുകയാണ് അവിടെ വെച്ച്. ആരും തന്നോടത് പറയുകയല്ല, എന്നാൽ ദാനിയേൽ ആ സ്വപ്നത്തെ ദൈവത്തിന്റെ കൃപ മൂലം അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരു കാര്യം മനസ്സിലായി, ദാനിയേൽ അംഗീകരിക്കുന്ന, ദാനിയേൽ ആരാധിക്കുന്ന, ദാനിയേൽ വിശ്വസിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം, സത്യദൈവം, ദൈവാദി ദൈവം എന്ന് തനിക്ക് മനസ്സിലായി. എന്നാൽ ഇപ്പോ 3 വരുമ്പോൾ അതേ രാജാവ് തന്നെ 3 വരുമ്പോൾ ഏകസത്യ ദൈവമെന്ന് 2 പറഞ്ഞിട്ട് ഇപ്പൊ 3 വന്നപ്പോൾ താൻ ഒരു ബിംബത്തെ, ഒരു വിഗ്രഹത്തെ താൻ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായി നാം കാണുന്നു. ഇന്നത്തെ ലോകവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ഏകദൈവം, അത് സത്യദൈവം, സത്യദൈവം തന്നെയാണ്. ഈ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി എന്നത് സത്യം തന്നെയാണ്. ആ ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്, അത് സത്യം തന്നെയാണ്. എല്ലാ മനുഷ്യരുടെയും മനസാക്ഷി അത് വിളിച്ചു പറയുന്നുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത സമയത്ത് അതിശക്തമായ ജലപ്രളയം വന്നപ്പോൾ ഈശ്വര വിശ്വാസമില്ലാത്തവരും എല്ലാവരും ദൈവത്തെ വിളിച്ച ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. ലോകത്തിൽ എപ്പോൾ പ്രകൃതിയുടെ വിക്ഷോഭം ഉണ്ടായാലും ജനം ദൈവത്തോടടുക്കുന്ന സമയമാണ്. ദൈവത്തെ വിളിക്കാത്തവർ പോലും നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന സമയമാണ്. ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മനുഷ്യൻ. ഇവിടെയും നടന്ന അതേ കാര്യം, അത് ഇന്നും ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എന്നാൽ ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് അനേകർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അത് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമസ്കരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു, അതിനെ ആരാധിക്കുന്നത് നാം കാണുന്നു. ക്രൈസ്തവ ലോകവും സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം കാണുന്നു. ബൈബിൾ ഏകസത്യ ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും വാക്കുകൊണ്ടുണ്ടാക്കിയ ദൈവം, ആ ദൈവത്തിന് ഒരു രൂപം ഉണ്ടാക്കരുതെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, അടിവരയിട്ട് പറയുമ്പോൾ, മീതെ ആകാശത്തിലെങ്കിലും കീഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും രൂപമോ സാദൃശ്യമോ ഉണ്ടാക്കരുതെന്ന് ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ, എന്നാൽ യേശുവിൻ്റെതാണെന്ന രൂപത്തിൽ ഒരു രൂപവും, യേശുവിൻ്റെ അമ്മയുടേതാണെന്ന് പറഞ്ഞൊരു രൂപവും, അപ്പോസ്തലന്മാരുടെയാണെന്ന് പറഞ്ഞ രൂപവും, പോരാ ദൈവദൂതന്മാരുടെയാണെന്ന് പറഞ്ഞ രൂപവും, അതും ഒന്നും പോരാ,
മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ വാഴ്ത്തപ്പെട്ടവരെന്ന് പറയുന്ന ചിലരുടെ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് അതിന്റെ മുമ്പ് നമസ്കരിക്കുകയും കുമ്പിടുകയും ചെയ്യുമ്പോൾ ഈ നെബുക്കദ്നേസർ ചെയ്ത അതേ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം അധ്യായത്തിൽ നെബുക്കദ്നേസർ പറഞ്ഞു, നിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം, സത്യദൈവം, ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല, ലോകത്തിലെ എല്ലാ ദൈവങ്ങളെക്കാളും വലിയ ദൈവം, ജീവനുള്ള ദൈവം. എന്നാൽ നെബുക്കദ്നേസർ അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിലും യഹോവയാണ് ദൈവം, ദൈവാദി ദൈവം, രാജാദി രാജാവ്, കർത്താദി കർത്താവ് എന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് നെബുക്കദ്നേസർ ഇപ്പോൾ ഒരു വലിയ ബിംബത്തെ ഉണ്ടാക്കി മുന്നോട്ട് വരികയാണ്. ദാനിയൽ പ്രവചനം 3-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ 3-ാം അധ്യായം തുടങ്ങുമ്പോഴേ അത് പറയുകയാണ്, 60 മുഴം ഉയരം എന്ന് വെച്ചാൽ 90 അടി ഉയരം, 6 മുഴം വണ്ണം എന്നുവെച്ചാൽ 9 അടി വണ്ണമുള്ള ഒരു വലിയ സ്വർണ ബിംബം. ഈ ബിംബം ഉണ്ടാക്കിയിട്ട് അതിനെ ദൂരാ സമഭൂമിയിൽ കൊണ്ട് സ്ഥാപിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം, എന്തുകൊണ്ട് ഇതിനെ ബാബേൽ പട്ടണത്തിൽ സ്ഥാപിച്ചില്ല എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ബാബിലോൺ സാമ്രാജ്യം വളരെ വിസ്തൃതവും അനേക ദേശങ്ങളും പട്ടണങ്ങളും ഉൾക്കൊണ്ടതുമായിരുന്നു. നെബുക്കദ്നേസർ ആഗ്രഹിച്ചു സകല മനുഷ്യരും ഈ പ്രതിമയ്ക്ക് മുമ്പിൽ വന്നു കൂടണം, ജനം എല്ലാം കൂടി വന്നാൽ ബാബേൽ പട്ടണത്തിൽ അത്രമാത്രം ജനത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൂരാ സമഭൂമിയിൽ ഇതിനെ കൊണ്ട് സ്ഥാപിച്ചത്. കാരണം തന്റെ അധീനതയിലുള്ള ഭരണ തന്റെ ഭരണ കീഴിലുള്ളതായ സർവ ജനങ്ങളും ഇതിന്റെ മുമ്പാകെ കടന്നു വരണം, ഇതാണ് രാജാവിന്റെ ആഗ്രഹം. എന്നിട്ട് രാജ്യത്താകമാനം കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആ കൽപ്പന ഈ രാജ്യത്ത് പാർക്കുന്ന, ഈ ബാബേൽ സാമ്രാജ്യത്തിന്റെ കീഴിൽ പാർക്കുന്ന എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടണം. എന്നിട്ട് ഈ ദൂരാ സമഭൂമിയിൽ വച്ചിരിക്കുന്നതായ ഈ ബിംബത്തിന്റെ മുമ്പിൽ വന്നിട്ട് എല്ലാ മനുഷ്യരും ഈ ബിംബത്തെ നമസ്കരിക്കണം. ജനമെല്ലാം തടിച്ചുകൂടാൻ തുടങ്ങി. വാദ്യഘോഷങ്ങൾ മുഴങ്ങുമ്പോൾ ജനമെല്ലാം വീണ് ഈ ബിംബത്തെ നമസ്കരിച്ചു. സർവ ജനവും ബിംബത്തിന്റെ മുമ്പാകെ കവിണ്ണു വീണ് നമസ്കരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ മറ്റൊരു സംഭവം നടക്കുന്നത് നമുക്കറിയാം. ഈ നെബുക്കദ്നേസർ ഉണ്ടാക്കിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കാത്ത 3 യൗവനക്കാരെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അവരുടെ പേര് ഓർമ്മയുണ്ടോ? ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ഈ 3 യൗവനക്കാർ ഇവർ ഈ ബിംബത്തെ നമസ്കരിപ്പാൻ കൂട്ടാക്കുന്നില്ല. അവർക്ക് വ്യക്തമായിട്ടറിയാം തങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. രാജാവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ മുമ്പാകെ വ്യവസ്ഥ വെച്ചു, ആരെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കാതെ ഇരുന്നാൽ അവരെ കത്തുന്ന തീപ്പൊയ്കയിലിട്ട് അവരെ കൊന്നുകളയും. രാജാവിന്റെ കൽപ്പനയാണ്. രാജാവ് ഒരു കൽപ്പന ഇറക്കുമ്പോൾ അത് മുദ്രാമോതിരം വെച്ച് മുദ്ര വെച്ചാണ്, രാജാവിന്റെ വിരലിൽ കിടക്കുന്ന മോതിരം വെച്ച് മുദ്ര വെച്ച് താൻ കൽപ്പന പുറപ്പെടുവിച്ചതാണ്. എന്തുകൊണ്ടാണ് ഇവർ ഈ ബിംബത്തെ നമസ്കരിച്ചില്ല? സ്വന്ത ജീവൻ അപകടത്തിലാണെന്ന് കണ്ടിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങൾ തീക്കിരയായിത്തീരും, തീ തങ്ങളെ വിഴുങ്ങിക്കളയും എന്ന് വ്യക്തമായി അറിവുണ്ടായിരുന്നിട്ടും ഈ 3 യൗവനക്കാർ എന്തുകൊണ്ട് ഈ ബിംബത്തെ നമസ്കരിച്ചില്ല? യഹോവയായ ദൈവം വ്യക്തമായ പ്രമാണം കൊടുത്തിരുന്ന ഒരു ജനത്തിന്റെ കൂട്ടത്തിൽ ഉള്ളതായ യൗവനക്കാരാണ് ഈ 3 പേർ. ദൈവം അവർക്ക് വ്യക്തമായ പ്രമാണം കൊടുത്തു. എന്താ പ്രമാണം?
ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം. ആ പ്രമാണം മനസ്സിലാക്കിയ യൗവനക്കാരാണിവർ. ആ പ്രമാണം വിശ്വസിക്കുന്ന യൗവനക്കാരാണിവർ. ആ പ്രമാണം വീണ്ടും പറയുന്നു, മീതെ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഉള്ളതായ യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. ഇതാണ് ജീവനുള്ള ദൈവത്തിന്റെ പ്രമാണം. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ ദൈവമക്കൾ ആയിരിക്കുന്നവർ പോലും നമ്മുടെ സ്വന്തം ജീവൻ നഷ്ടമാകും എന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം, ജീവൻ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് നേരെ നിൽക്കുവാൻ കഴിയും? നമുക്കറിയാം, ഇന്നും ലോകത്തിൽ അനേകം സ്ഥലങ്ങളിൽ ക്രൈസ്തവരെ പിടിച്ച് തല വെട്ടിക്കളയുന്ന, വെടിവെച്ചു കൊല്ലുന്ന, അവരെ പല രീതിയിൽ നശിപ്പിച്ചു കളയുന്ന, തീ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കളയുന്ന അനേകം സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പിടിക്കുന്ന ഉടനെ അവർ ചെയ്യുകയില്ല, പിടിച്ചാൽ യേശുവിനെ തള്ളിപ്പറയണം, വേദപുസ്തകത്തെ കീറിക്കളയണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ കത്തിച്ചു കളയണം, അങ്ങനെ ചെയ്താൽ വിട്ടയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും സ്വന്തം ജീവൻ വേണ്ട, ഞങ്ങൾ വിശ്വസിച്ച പ്രമാണത്തെ മുറുകെ പിടിച്ച് മരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ മൂന്ന് പേര് അങ്ങനെ ചെയ്തത്. ഇവര് അവരുടെ ജീവിതം, അവര് നല്ല കാലം മുഴുവൻ അവർ ജീവിച്ച് തീർന്നവരുമല്ല. ഇവർ യൗവനക്കാരായി ഇവരെ അടിമകളായി പിടിച്ചുകൊണ്ടുവന്നവരാണ്. എന്നാൽ അവരറിഞ്ഞിരിക്കുന്ന പ്രമാണത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന, അർത്ഥാൽ അവരറിഞ്ഞിരിക്കുന്ന പ്രമാണം സത്യമാണെന്ന് അവരുടെ മനസാക്ഷിയിൽ എഴുതി പിടിപ്പിച്ച മൂന്ന് യൗവനക്കാർ. നമുക്കറിയാം ഇവിടെ ഈ പച്ചകുത്ത് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഈ ദേഹത്തൊക്കെ അതിങ്ങനെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകിയാലും തൂത്താലും അത് തേച്ചു മെനിക്കാലും പോട്ടെ, അതിപ്പം നമ്മൾ വല്ല ചകിരി കൊണ്ടുവന്ന് തേച്ചാലും പിന്നെ അത് പോയില്ല. അതുപോലെ ഇവർ ഈ ദൈവത്തിന്റെ പ്രമാണം അവരുടെ ആത്മാവിൽ അത് കുറിച്ചു വെച്ചു, അത് അവിടെ വരച്ചു വെച്ചവിടെ. ഇവിടെ തങ്ങളുടെ ജീവൻ പോയാലും ദൈവീക പ്രമാണങ്ങൾ മുറുകെ പിടിക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായിരുന്നു ഈ യൗവനക്കാർ. ഇവരെ മൂന്നുപേരെയും തുടർന്ന് രാജസന്നിധിയിൽ കൊണ്ടുവരികയാണ്. ദാനിയൽ പ്രവചനം 3:15 അത് വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഈ യൗവനക്കാരോട് ചോദിക്കുന്നത്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാവുന്ന ഈ തീച്ചൂളയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാവുന്ന ഏത് ദൈവമാ? ഈ വ്യക്തി തന്നെയാണ് നേരത്തെ അല്പം നേരത്തെ ദാനിയേലിനോട് പറഞ്ഞത്, ദാനിയേലെ നിന്റെ ദൈവമാണ് ജീവനുള്ള സത്യ ദൈവം എന്ന് പറഞ്ഞ വ്യക്തി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്റെ നിലപാട് മാറ്റി. എന്നിട്ട് ചോദിക്കുക, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ നിങ്ങളുടെ ദൈവം ആര്? പണ്ട് ഫറവോന്റെ മുമ്പാകെ മോശ ചെന്ന് എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക എന്ന് പറഞ്ഞപ്പം ഫറവോൻ തിരിച്ചു കൊടുത്ത ഒരു മറുപടിയുണ്ട്. ഫറവോൻ തിരിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ദൈവം ആര്? യഹോവയോ? അതാരാ? എനിക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ട ഫറവോന്റെ ചോദ്യം പോലെ ഇവിടെ ഇപ്പോൾ രാജാവ് ചോദിക്കുന്നു, നെബൂഖദ്നേസർ രാജാവ് ചോദിക്കുക, എന്റെ കയ്യിൽ ഇത്രമാത്രം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അറിയപ്പെടുന്ന പ്രശസ്തിയുള്ള ഭരണാധികാരിയായിരിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവമാര്? ഇത് നെബൂഖദ്നേസർ രാജാവ് ഇത് ചോദിക്കാൻ ചില കാരണങ്ങളുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ നെബൂഖദ്നേസറാണ് യെരുശലേം കീഴ്പോയി കീഴടക്കിയത്. അവിടെ പോയി യുദ്ധം ചെയ്യേണ്ടി പോലും വന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ യഹൂദന്മാരെല്ലാം കീഴടങ്ങി കൊടുത്തു,
സകല ജനവും അവന് കീഴടങ്ങിക്കൊടുത്തു. യുദ്ധത്തിന് പോയാൽ ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവർ മൊത്തം നെബുകദ്നേസറിന് കീഴടങ്ങിക്കൊടുത്തു. അങ്ങനെയാണ് ഇവരെല്ലാം അടിമകളായി പിടിച്ചുകൊണ്ടു വന്നത്. ഈ യെരുശലേമിനെ അവൻ നശിപ്പിച്ചു കളഞ്ഞു ഈ നെബുകദ്നേസർ. ഈ യഹൂദന്മാരെ വിടുവിപ്പാൻ ഒരു ദൈവം ഉണ്ടായിരുന്നില്ല അന്ന് എന്ന് താൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ആ ജനത്തെ ഞാൻ അവിടെ ആ യെരുശലേമിനെ നശിപ്പിച്ചിട്ട് ആ ജനത്തെ ഞാൻ കൊന്നൊടുക്കിയിട്ട് അവരിൽ അനേകരെ ഞാൻ അടിമകളാക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ദൈവവും അതിൽ നിന്ന് അവരെ വിടുവിച്ചില്ലല്ലോ. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അവർ ദൈവിക പ്രമാണം വിട്ടു നടക്കുന്നത് കൊണ്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്ന് ചിന്തിക്കുന്ന നെബുകദ്നേസർ. എന്നാൽ ഈ ബാലന്മാർ ഇപ്പം മൂന്ന് പേരേയുള്ളൂ, ഇവരുടെ കൂടെ വേറെ ആരുമില്ല. യഹൂദ ജാതിയിലുള്ള മറ്റാരും കൂടെയില്ല ഇവരെ. എങ്കിലും അവർ പ്രമാണത്തിൽ നിൽക്കുന്നവരാണെന്നുള്ള സത്യം നെബുകദ്നേസർ മറന്നുപോയി. ആളുകളുടെ എണ്ണത്തിലല്ല വിഷയം, ആളുകളുടെ ഒരുക്കത്തിലാ വിഷയം. ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി വരുന്ന സ്ഥലത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്. പിന്നെയോ ഒരുക്കമുള്ള രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ഇതാ ദൈവത്തിന്റെ പ്രമാണം. ദൈവത്തിന്റെ മുമ്പാകെ ഏകമനസ്സോടെ ഇരിക്കുവാൻ തയ്യാറുള്ള ചെറിയ കൂട്ടത്തെ നോക്കുന്ന ദൈവം. ഇവിടെ ഈ നെബുകദ്നേസർ ഇത് മറന്നുപോയി. ഈ മൂന്ന് പേരെ എന്റെ കയ്യിൽ നിന്ന് ആർക്ക് പിടിവിക്കാൻ കഴിയും? സത്യത്തിന് വേണ്ടി നിൽക്കുന്ന മൂന്ന് പേരോടുകൂടെ നിൽക്കുന്നവനാണ് നാം വിശ്വസിക്കുന്ന ദൈവം, നാം അംഗീകരിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നിങ്ങൾ കടന്നുപോകുന്ന അവസ്ഥയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. ഞാൻ കടന്നുപോകുന്ന ഈ സാഹചര്യം നോക്കിക്കേ, ആർക്കും എന്നെ സഹായിപ്പാൻ കഴിയുന്നില്ല. എല്ലാവരും എന്നെ നോക്കി പരിഹസിക്കുന്നേ ഉള്ളൂ, എല്ലാവരും എന്നെ നോക്കി കളിയാക്കുന്നേ ഉള്ളൂ, തലകുലുക്കുന്നേ ഉള്ളൂ, അവനത് വേണമെന്ന് പറയുന്നേ ഉള്ളൂ, അവൾക്കത് വേണമെന്ന് പറയുന്നേ ഉള്ളൂ, എന്റെ കൂടെ ആരും ഇല്ലല്ലോ എന്ന ദുഃഖത്തോടെ ഇന്ന് രാത്രിക്കാലം ലൈനിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, എണ്ണത്തിൽ കാര്യമില്ല, ഒരുക്കപ്പെട്ട ഹൃദയമാണോ നിങ്ങളത്? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവം ഈ രാത്രികാലം നിങ്ങളുടെ സമീപത്തുണ്ട്. ഇവിടെ ശദ്രക്ക് മേശക് അബേദ്നെഗോ പറയുന്ന കാര്യം അത് പ്രത്യേകം നമ്മൾ കുറിക്കൊള്ളണം. നെബുകദ്നേസർ രാജാവേ, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ഈ തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. നോക്കി എന്തൊരു ധൈര്യമാ, രാജാവിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയുവാനുള്ള ഈ ധൈര്യം ഇവർക്ക് എവിടെ നിന്നാ കിട്ടിയത്? കാരണം പ്രമാണമുള്ളിലിരിക്കുക, ദൈവത്തിന്റെ പ്രമാണമുള്ളിലിരിക്കുന്നത് കൊണ്ട് അവർ ധൈര്യത്തോടെ രാജാവിനെ നോക്കി പറയുക, രാജാവെ ഈ തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ഞങ്ങൾ സേവിച്ചു കേൾക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രികാലം നമുക്കത് പറയാൻ കഴിയുമോ? നമ്മുടെ മുമ്പാകെ പടുത്തുയർത്തിയിരിക്കുന്ന ഭീമാകാരമായ മതിലുകളും നമ്മുടെ മുമ്പാകെ ചീറിപ്പാഞ്ഞു വരുന്ന സമുദ്രം പോലെ വിശാലമായ വിഷയങ്ങളും നമ്മെ തകർത്ത് കളയുവാൻ, വിഴുങ്ങിക്കളയുവാൻ അടുത്തു വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ വചനത്തിൽ നിന്നുകൊണ്ട്, വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയുവാൻ കഴിയുമോ, എന്റെ ദൈവം ഇതിൽ നിന്ന് എന്നെ വിടുവിക്കും. പണ്ട് ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് രാത്രികാലം നമുക്ക് ആ തീരുമാനമെടുക്കുവാൻ കഴിയുമോ? എന്നിട്ട് ഇവര് പറയാ, ഒരു പക്ഷേ ഞങ്ങളെ ഈ ദൈവം വിടുവിച്ചില്ലെങ്കിലും കൂടി രാജാവ് ഉണ്ടാക്കിയ ഈ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങുകയില്ല. എന്റെ സമയം ഇവിടെ തീരുകയാണ്. രാജാവ് കൽപ്പന കൊടുത്തു ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിക്കാൻ. ഈ 3 യവനക്കാരും ബന്ധിച്ച് തീച്ചൂളയിൽ ഇട്ടുകൊള്ളുവാൻ കൽപ്പനയായി. സൈന്യത്തിലെ ബലവാന്മാരായ ചിലർ ഇവരെ ബന്ധിച്ച് ഇവരെ തീച്ചൂളയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോ കാണാൻ കഴിയും. രാജാവ് കൽപ്പന കൊടുത്തു ഇവർ
തുടിച്ചു. താൻ കോപ പരവശനായി തീർന്നു. ചന്ദ്രക് മേശക് അഭേദനഗോയുടെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചേരെ. ഇവരിങ്ങനെ ഇവർ അഹങ്കരിക്കണ്ട, അവരങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർ ദഹിച്ചു പോകണം. ആ ചൂളയുടെ ചൂട് അധികമായിരുന്നത് കൊണ്ട് ഇവരെ കൊണ്ടുപോയ, ഇവരെ കെട്ടി എടുത്തുകൊണ്ടുപോയ ബലവാന്മാരായ പടയാളികളെ തീ വിഴുങ്ങിക്കളഞ്ഞു. അവര് ചൂളയ്ക്കകത്ത് വീണില്ല, ചൂളയിലോട്ട് എറിഞ്ഞു കൊടുക്കുന്ന ദൂരത്തിൽ നിന്നതേ ഉള്ളൂ. പക്ഷേ ആ ദൂരത്തിൽ അവരെത്തുന്നതിന് മുമ്പ് തന്നെ അവരെ തീ വിഴുങ്ങിക്കളയത്തക്ക ശക്തമായ തീയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നാം കാണുന്നത് ദൈവത്തിന്റെ അത്ഭുതമാണ്. നെബുകദ്നേസർ കാണുന്ന കാഴ്ച, കൈകാലികൾ കെട്ടി ബന്ധിതരാക്കി ഈ തീച്ചൂളയിലേക്കിട്ടവർ, അവർ ഈ തീച്ചൂളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തീ ചെയ്ത ആകെ ഒരു കാര്യം, ഇവരെ ബന്ധിച്ചിരുന്നതായ കയറുകൾ തീ കൊണ്ട് കരിഞ്ഞുപോയി. അവരിട്ടിരുന്ന വസ്ത്രത്തിൽ തീയുടെ ഗന്ധം പോലും ആ വസ്ത്രത്തിൽ പിടിച്ചില്ല. രാജാവ് വിചാരിച്ചു തീയിലേക്ക് വീഴുമ്പോൾ അവരുടെ ഉയർന്ന നിലവിളി നെബുകദ്നേസർ രാജാവിന് കേൾക്കുവാൻ കഴിയുമെന്ന്. ഇവരുടെ ശരീരം കത്തിക്കരിയുന്ന രൂക്ഷമായ ഗന്ധം പുറത്തേക്ക് വരുമെന്ന് നെബുകദ്നേസർ ചിന്തിച്ചു. എന്നാൽ ഇവരുടെ വസ്ത്രത്തിന് പോലും കേടുവരാതെ അവർ തീക്കകത്ത് നടക്കുന്നത് കണ്ടപ്പോൾ രാജാവ് അമ്പരന്നുപോയി എന്ന് നാം വായിക്കുന്നു. എന്നെ കേൾക്കുന്നു പ്രിയരെ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ വിടുവിപ്പാൻ കഴിയില്ല, തകർത്തു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു മുടിച്ചു കളയുവാൻ, തകർത്തു കളയുവാൻ പരിശ്രമിക്കുമ്പോൾ ആ ശത്രുവിന് അമ്പരപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രശ്നങ്ങളുടെ മേൽ, വിഷയങ്ങളുടെ മേൽ, ഭാരങ്ങളുടെ മേൽ ശത്രു അമ്പരക്കുന്ന രീതിയിൽ ഈ രാത്രി ദൈവത്തിന്റെ കരം ചലിക്കും. ഇവർക്ക് ഇവരുടെ വസ്ത്രത്തിന് പോലും കേട് സംഭവിച്ചില്ല. രാജാവെന്നിട്ട് പറയുക, അതിനകത്ത് 3 പേരെ നമ്മൾ ഇട്ടിപ്പോ, 4ാമതൊരുവൻ നടക്കുന്നു, അവനെ കണ്ടിട്ട് ഒരു ദൈവദൂതന്റെ കൂട്ടിരിക്കുന്നു. രാജാവിന് സംശയം. രാജാവ് തന്റെ ഭൃത്യന്മാരെ വിളിച്ചു, നമ്മൾ എത്ര പേരെയാകെ നമ്മൾ തീയിലേക്കിട്ടത്? അവര് പറഞ്ഞു 3 പേരെ. പക്ഷെ ഒരാളും കൂടെ ഉണ്ടല്ലോ, ആളിനെ കണ്ടിട്ട് ദൈവപുത്രന്റെ മുഖം പോലെ ഇരിക്കുന്നല്ലോ. അവര് തീക്കകത്ത് കിടന്ന് ഇവര് പാട്ടുപാടുകയാണല്ലോ. തീക്കകത്തിരുന്നവർ കാത്തിരിപ്പിയോടെ നടത്തുന്ന അവസ്ഥയാണല്ലോ. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണല്ലോ. ആരാധന നടക്കുകയാണല്ലോ. 4ാമതൊരുവൻ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ആരാധിപ്പാതിരിപ്പാൻ കഴിയുന്നില്ല. കാരണം ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇപ്പൊ കൂട്ടത്തിൽ ഇറങ്ങി ചെന്നിരിക്കുക. നെബുകദ്നേസർ ചോദിച്ച ചോദ്യം, ഈ തീച്ചൂളയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നവൻ ആര്? ഈ ചോദ്യം ഇന്ന് അനേകരെ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ ആർക്ക് വിടുവിക്കാൻ കഴിയും? വൈദ്യന്, ഡോക്ടർക്ക് നിങ്ങളെ വിടുവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ നിന്ന് ആർക്കും വിടുവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിന്ന് ആർക്കും വിടുവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജോലിയിലെ വിഷയത്തിൽ നിന്ന് ആർക്കും വിടുവിക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങളുടെ ഭാവി ശുഭമായിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വിടുവിക്കുന്നവൻ ആരെന്നുള്ള ചോദ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചോദ്യം ദൈവത്തിന്റെ കാതിൽ എത്തിക്കഴിഞ്ഞാൽ ദൈവം അതിന് കൊടുക്കുന്ന മറുപടി, ഞാൻ വിടുവിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ലോകം ചോദിക്കും വിടുവിക്കുന്നവൻ ആര്? യേശു പറയും, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു വന്നാൽ, ദൈവം വന്നാൽ നമ്മെ കെട്ടിവച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നമ്മെ തകർത്തു കളയുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ പ്രവൃത്തികൾ അത് ഊർന്നു മാറിപ്പോകും.
പിന്നെ ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥയിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥയിൽ നാം എത്തിച്ചേരുവാനിടയായിത്തീരും. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. ഈ രാജാവ് വിളിച്ചു പറയുന്നത് 3:29 ശന്ദ്രക്കെ, മേശക്കെ, അബേദ്നെഗോയെ, നിങ്ങൾ ഇങ്ങിറങ്ങിവാ. അതേ നെബൂഖദ്നേസർ പറയുന്നു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായിക കൊണ്ട് ഇനി മുതൽ ഏത് ജാതിക്കാരിലും ഏത് വംശക്കാരിലും ഏത് ഭാഷക്കാരിലും ആരെങ്കിലും ഈ ജീവനുള്ള ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞു പോയാൽ അവരെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവരുടെ വീട് കുപ്പക്കുന്നാക്കുകയും വേണം. രാജാവ് കൽപ്പന ഇറക്കി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ധൈര്യത്തോടെ നിന്നാൽ, ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ശത്രു തിരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വാക്കുകൾ ശത്രുവിന്റെ നാവിൽ നിന്ന് നമുക്ക് കേൾപ്പാൻ ഇടയാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ കരകളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് സ്തുതിക്കുന്നു. ആ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം അനുഭവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.